നമസ്കാരം. കോവിഡ് എന്ന മഹാമാരി നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ച് പല ജീവനുകളെയും നമ്മൾ നിന്ന് അകറ്റിയ ഒരു നിമിഷമായിരുന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്. ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞു. നമ്മൾ നോക്കിക്കൊണ്ട് നിന്ന പലരും മരണത്തിന് കീഴടങ്ങിയ ഒരു സംഭവമായിരുന്നു കോവിഡ് എന്ന മഹാമാരി. എന്നാൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ കോവിഡ് മഹാമാരി മൂലം അമ്മയും അച്ഛനെയും നഷ്ടപ്പെട്ട കുട്ടികൾക്ക് ഒരു ധനസഹായവുമായി അല്ലെങ്കിൽ ഒരു സഹായവുമായി സഹായഹസ്തവുമായി പ്രധാനമന്ത്രി മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ബി ജെ പി സർക്കാരിൻ്റെ 8 വർഷത്തെ അധികാരത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇത്രയും കാലം ഈ 8 വർഷം ബി ജെ പി സർക്കാർ എങ്ങനെയാണ് പോയതെന്നൊക്കെ കുറിച്ചിട്ട് ഒരുപാട് ചിലർ വിമർശിക്കുന്നവരുണ്ട്, ചിലർ നല്ലതാണെന്ന് പറയുന്നവരുണ്ട്. എന്നാലും 100% ഈ 8 വർഷവും നല്ല രീതിയിലാണ് ഈ പ്രധാനമന്ത്രി മോദി എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ കേന്ദ്ര സർക്കാർ അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ. ഇപ്പോൾ ഈ സമയത്ത് തന്നെ ഈ 8 വർഷം പൂർത്തിയാക്കുന്ന ഈ സമയത്ത് തന്നെയാണ് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രധാന പ്ലാനുമായിട്ട് പ്രധാനമന്ത്രി മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഈ കുട്ടികൾക്ക് ധനസഹായവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സഹായവും ആരോഗ്യ സുരക്ഷയും ഉറപ്പുവരുത്തുന്ന ഒരു പ്ലാനോടുകൂടിയാണ് മന്ത്രി മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. കോവിഡ് കാലത്തിൽ ഒരുപാട് അച്ഛനമ്മയും നഷ്ടപ്പെട്ട ഒരുപാട് പേർ ഇപ്പോൾ ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ പല ആശ്രമങ്ങളിലും കഴിയുന്നുണ്ട്. അവരെ കണ്ടെത്തി അവർക്ക് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഉയർന്ന രീതിയിലേക്ക് വരാനുള്ള സഹായവും ചെയ്തു കൊടുക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ 112 കുട്ടികൾ അതിൽ യോജിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ധനസഹായം വാങ്ങാൻ അർഹരായിട്ടുണ്ട്. ഇനിയും ഒരുപാട് കുട്ടികൾ കണ്ടെത്തിയതിന് ശേഷം ഇതുപോലുള്ള ധനസഹായവും അതുപോലെ തന്നെ അവർക്ക് വിദ്യാഭ്യാസത്തിനെ കുറിച്ചിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ സ്കോളർഷിപ്പ് അതുപോലുള്ള പല സഹായങ്ങളും ഈ പ്ലാനിലൂടെ അവർക്ക് പ്രധാനമന്ത്രി ചെയ്തു കൊടുക്കുകയാണ്. പ്രധാനമന്ത്രി കേന്ദ്ര സർക്കാർ വഴി ഈ പ്ലാനിലൂടെ അവർക്ക് ചെയ്തു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ പോഷകാഹാരക്കുറവിനെ കുറിച്ചിട്ടും ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് കാരണങ്ങളും പല മീഡിയാസും എഴുതിത്തള്ളിയ ഒരു സംഭവമായിരുന്നു. ഈ പോഷകാഹാരത്തിൻ്റെ കുറവ് മൂലം പല കുട്ടികൾ മരിക്കുന്നുണ്ടെന്നും പല കുട്ടികൾക്കും ഈ പോഷകാഹാരം ലഭിക്കുന്നില്ല എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. എന്നാൽ ഇതിനെയും 100% അവർക്ക് പോഷകാഹാരം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് കൊടുക്കാനും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഈ അനാഥാശ്രമത്തിൽ കഴിയുന്നതും വീട് വിട്ട് കഴിയുന്നതുമായിട്ടുള്ള ഈ കൊറോണ കാരണം അമ്മയും അച്ഛനെയും നഷ്ടപ്പെട്ട സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് താഴെ നിൽക്കുന്ന ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു, അമ്മയുടെ അച്ഛൻ്റെ സ്നേഹം പോലെ ഒന്നും വരില്ല. എന്നാലും ഈ പദ്ധതി മൂലം ഒരുപാട് കുട്ടികൾക്ക് ഒരു ആശ്വാസമാകും, ഒരുപാട് പേർക്ക് മുന്നിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരാശ്വാസമാകുമെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.